നമസ്കാരം. രണ്ടു തവണയായി 8 വർഷത്തോളം കേരള മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. 2016 മുതൽ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. ഉമ്മൻചാണ്ടി 10 ആണ്ടുകളായി MLA പദവിയിലുണ്ട്. പിണറായി വിജയനും ഇക്കാര്യത്തിൽ അത്ര പിന്നിലല്ല. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരുവരുടെയും ആസ്തി കുത്തനെ വർദ്ധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. കേരള ഇലക്ഷൻ വാച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വിശദാംശങ്ങൾ അറിയാം. വീണ്ടും മത്സരിക്കുന്ന 84 സിറ്റിംഗ് MLA മാരുടെ ആസ്തി വിവരങ്ങളാണ് ADR പരിശോധിച്ചത്. ഇതിൽ പ്രധാന നേതാക്കളായ ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയന്റെയും ആസ്തി അറിയാൻ മലയാളികൾക്ക് താല്പര്യമുണ്ടാകും. ഉമ്മൻചാണ്ടിയുടേത് കുത്തനെ വർദ്ധിച്ചപ്പോൾ പിണറായിയുടെ വരുമാനത്തിലും വർധനവ് പ്രകടമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പിണറായി വിജയന്റെ വരുമാനത്തിൽ 11% വർധനവാണ് ഉണ്ടായത്. അതായത് 11.59 ലക്ഷം രൂപയുടെ വർധനവ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ വരുമാനത്തിൽ 3.31 കോടി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 2016 267% വർധനവാണ് ഉണ്ടായി എന്ന് ADR റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 2016 ഉമ്മൻചാണ്ടിയുടെ ആസ്തി 1.24 കോടിയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2021 ആയപ്പോൾ ഇത് 4.55 കോടിയായി ഉയർന്നു. 3.31 കോടിയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 267% കഴിഞ്ഞ വർഷത്തിനിടെ ഉയർന്നു. 2004, 2006, 2011, 2016 കാലത്താണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത്. അലവൻസുകളാണ് അദ്ദേഹത്തിന്റെ വരുമാനമായി കാണിച്ചിരിക്കുന്നത്. ഭാര്യയുടെ വരുമാനം പെൻഷനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് 2016 ആസ്തി 1.07 കോടി രൂപയായിരുന്നു. 2021 അത് 1.18 കോടി രൂപയായി വർദ്ധിച്ചു. അതായത് 11.59 ലക്ഷം രൂപയുടെ വർധന. ധർമ്മടത്ത് നിന്ന് വീണ്ടും ജനവിധി തേടുന്ന പിണറായിക്ക് ശമ്പളവും അലവൻസുകളുമാണ് വരുമാന മാർഗം. ഭാര്യയുടെ വരുമാനം പെൻഷനാണ്. വീണ്ടും മത്സരിക്കുന്ന സിറ്റിംഗ് MLA മാരിൽ ഏറ്റവും കൂടുതൽ വരുമാന വർധന ഉണ്ടാക്കിയിരിക്കുന്നവരിൽ നിലമ്പൂരിലെ ഇടത് സ്വതന്ത്രൻ PV അൻവറും ഉൾപ്പെടും. 2016 ഇദ്ദേഹത്തിന്റെ ആസ്തി 14.38 കോടിയായിരുന്നു. 2021 ഇത് 64.14 കോടിയായി വർദ്ധിച്ചു. 50 കോടിയോളം രൂപയുടെ വർധനമുണ്ടായി എന്ന് ADR റിപ്പോർട്ടിൽ പറയുന്നു. കേരള കോൺഗ്രസ് വിഭാഗം നേതാവ് അനൂപ് ജേക്കബിന്റെ ആസ്തി 2016 9.75 കോടി രൂപയായിരുന്നു. 2021 ഇത് 18.72 കോടി രൂപയായി. 9 കോടിയോളം രൂപയുടെ വർധനമുണ്ടായി. താനൂരിലെ ഇടത് സ്വതന്ത്രൻ V അബ്ദുറഹ്മാന്റെ ആസ്തിയും വർദ്ധിച്ചു. 10.10 കോടിയിൽ നിന്ന് 17.17 കോടി രൂപയായിട്ടാണ് വർദ്ധിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മിക്ക MLA മാരുടെയും വരുമാനത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രിമാരുടേതും കുറഞ്ഞിട്ടില്ല. സ്വതന്ത്രന്മാരായ MLA മാരുടെ ആസ്തിയും വർദ്ധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ സ്വതന്ത്രന്മാരെ വെച്ചാണ് ഇടതുപക്ഷം UDFന്റെ സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത്. അവരിൽ മിക്കവരും വ്യവസായികളാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.